അടിസ്ഥാന പാഠാവലിയിലെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ലേഖകന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ മറ്റ് സന്യാസി വര്യന്മാരിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തനാക്കുന്ന സവിശേഷതകൾ എന്തെല്ലാം? ഗുരുദർശനങ്ങളുടെ സമകാലിക പ്രസക്തി വിശദീകരിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. പല സന്യാസിമാരും ചെയ്യുന്നത് പോലെ സ്വന്തം മോക്ഷം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ആചാര്യനല്ല ശ്രീനാരായണ ഗുരു. പ്രപഞ്ചത്തിന്റെ മിഥ്യയിൽ ഭ്രമിച്ച് കർമ്മവിമുഖരായി അലസ ജീവിതം നയിക്കുന്ന ഇന്ത്യൻ സന്യാസിമാർക്ക് നാരായണ ഗുരുവിന്റെ സേവന സമർപ്പിതമായ ജീവിതം മാതൃകയായിരുന്നു. സഹസ്രാബ്ദങ്ങളായി നിലനിന്ന മൂഢാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കി സാമൂഹിക ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഉത്പതിഷ്ണു, യുക്തിപൂർവം എല്ലാ മതപ്രമാണത്തെയും തത്വസംഹതിയെയും നിരൂപണം ചെയ്ത സ്വതന്ത്ര ചിന്തകൻ എന്നീ നിലകളിലും ശ്രീനാരായണ ഗുരു ശോഭിക്കുന്നു. മനുഷ്യ നന്മയ്ക്ക് പ്രാധാന്യം നൽകിയ ഗുരു ആ നന്മയ്ക്ക് മതം ആവശ്യമില്ലെന്ന നിലപാടുകൂടി സ്വീകരിച്ചു. അധ്യാത്മികതയെയും സന്യാസത്തെയും അവധൂത ജീവിതത്തെയും അവഹേളിക്കുന്ന ആദൈവങ്ങളും മതാചാര്യന്മാരും പല സമൂഹങ്ങളിലും പ്രവർത്തിക്കുന്ന വർത്തമാനകാലത്ത് ഗുരുവിന്റെ ദർശനങ്ങൾക്ക് പ്രസക്തിയേറുന്നു. രണ്ടാമത്തെ ചോദ്യം: മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നീ ആപ്തവാക്യങ്ങളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങൾ സംഗ്രഹിച്ചെഴുതുക. മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്ന ആപ്തവാക്യത്തിൽ മനുഷ്യ നന്മയ്ക്കാണ് പ്രാധാന്യം. ആ നന്മയ്ക്ക് മതം ആവശ്യമില്ലെന്ന ധ്വനി കൂടി അതിലുണ്ട്. മനുഷ്യനാണ് ഇവിടെ മാനദണ്ഡം. മനുഷ്യ നന്മയ്ക്ക് ഉതകാത്തതൊന്നും ഗുരുവിന് പ്രധാനമല്ല എന്നാണ് ലേഖകൻ സമർത്ഥിക്കുന്നത്. മനുഷ്യവർഗത്തെ ഒന്നായി കാണുന്നതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം. എക്കാലത്തും ഏതു രാജ്യത്തും വിലപ്പോകുന്നതും ഏതു സമുദായത്തിന്റെയും സാംസ്കാരിക വികസനത്തിന് ഉപകരിക്കുന്നതുമായ വിശിഷ്ട ആശയമാണിത്. ഭൂമുഖത്തെ വികൃതമാക്കുന്ന എല്ലാ ജാതി മതവർഗ ഭേദങ്ങളും അസ്തമിച്ച് കേവലമായ മനുഷ്യത്വത്തിന്റെ സർവശ്രേഷിയായ മനോഹര രൂപം ആ സന്ദേശത്തിൽ പൊന്തിവരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ രൂപം പൂണ്ടു തുടങ്ങിയിരിക്കുന്ന ഏകലോകമെന്ന ആശയത്തിന്റെ മുദ്രാവാക്യമായി ഈ സന്ദേശത്തെ പരിഗണിക്കാം. മൂന്നാമത്തെ ചോദ്യം: ശ്രീനാരായണ ഗുരുവിന്റെ നർമ്മോക്തി കലർന്ന സംഭവകഥകൾ പലതും ചിന്തോദീപകങ്ങളും അന്ധവിശ്വാസങ്ങളെ തുറന്നുകാട്ടുന്നവയുമാണ്. അത്തരം ചില സംഭവകഥകൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക. സംഭവകഥകൾ: കുട്ടിച്ചാത്തന് ഒരു കത്ത്. 1921 സ്വാമികൾ ശിവഗിരിയിൽ സ്വസ്ഥമായി വിശ്രമിച്ചിരുന്ന ഒരു ദിവസം അകലെ എവിടെയോ നിന്ന് രണ്ടാളുകൾ സന്ദർശനം കാത്തു നിൽക്കുന്നു എന്ന് ഒരന്തേവാസി സ്വാമികളെ അറിയിച്ചു. കാത്തു നിൽക്കുന്നത് എന്തിന്? അവരെ കൂട്ടിക്കൊണ്ടുവരാലോ എന്ന് സ്വാമി പറഞ്ഞു. ആഗതരെ കണ്ടപ്പോൾ സ്വാമി: എന്താ, നമ്മെ കാണാൻ വന്നതായിരിക്കുമല്ലേ, കൊള്ളാം. ഉത്തരം: അല്ല സ്വാമി, ഒരു സങ്കടം ഉണർത്തിക്കാൻ വന്നതാണ്. സ്വാമി: നമ്മോടോ സങ്കടമോ, എന്താണ്, പറയാമല്ലോ. ഉത്തരം: വളരെ നാളായി അടിയത്തിന്റെ വീട്ടിൽ കുട്ടിച്ചാത്തന്റെ ഉപദ്രവം കൊണ്ട് കിടക്കപ്പുറതിയില്ല സ്വാമി. പല കർമ്മങ്ങളും പ്രവർത്തിച്ചു നോക്കി, ഒരു മാറ്റവുമില്ല. സ്വാമി അടിയങ്ങളെ രക്ഷിക്കണം. സ്വാമി: ആരാണെന്നാ പറയുന്നത്? കുട്ടിച്ചാത്തനോ? കൊള്ളാമല്ലോ. ആളിനെ നിങ്ങൾ കണ്ടോ? ഉത്തരം: കണ്ടു സ്വാമി. വളപ്പിന്റെ ഒരു ഇരുണ്ട മൂലയ്ക്കൽ കരിക്കട്ട പോലെ നിൽക്കുന്നത് അടിയങ്ങൾ കണ്ടു. എപ്പോഴും ഉപദ്രവമാണ്, ഇടതടവില്ലാതെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. സ്വാമി: അത് തരക്കേടില്ല. ആൾ കുട്ടിച്ചാത്തനാണെന്ന് എങ്ങനെ അറിഞ്ഞു? അതും നാം പറഞ്ഞാൽ കേൾക്കുമോ? ഉത്തരം: ഉവ്വ് സ്വാമി, അവിടുന്ന് പറഞ്ഞാൽ കേൾക്കും. സ്വാമി: ആവോ, കുട്ടിച്ചാത്തനും നാമും തമ്മിൽ പരിചയമില്ല. ഉത്തരം കേട്ട് ആഗതർ വല്ലാതെ വിഷണ്ണരായി നിൽക്കുന്നത് കണ്ടിട്ട്. സ്വാമി: ആട്ടെ, കുട്ടിച്ചാത്തനും നാം ഒരു കത്ത് തന്നാൽ മതിയാകുമോ? ഒരു ഭക്തനോട്: ഇതൊന്ന് എഴുതിയെടുത്തോളൂ. എന്നിട്ട് താഴെ പറയും വിധം കടിച്ചു പിടിച്ച ഒരു ചിരിയോടുകൂടി പറഞ്ഞു കൊടുത്തു: ശ്രീ കുട്ടിച്ചാത്തൻ അറിവാൻ. ഈ കത്ത് കൊണ്ടുവരുന്ന പെരയിരായുടെ വീട്ടിൽ മേലാൽ യാതൊരു ഉപദ്രവവും ചെയ്യരുത് എന്ന് ശ്രീനാരായണ ഗുരു. ചർച്ചാ സൂചനകൾ: അന്ധവിശ്വാസത്തിന്റെയും അറിവില്ലായ്മയുടെയും പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കി തരുന്ന സംഭവകഥയാണ് കുട്ടിച്ചാത്തന് ഒരു കത്ത്. യുക്തിരഹിതമായ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തെ ഇരുണ്ട കാലത്തിലേക്ക് നയിക്കും എന്ന് ഗുരു തിരിച്ചറിഞ്ഞിരുന്നു. മൂന്നാമത്തെ ചോദ്യം: പ്രസിദ്ധം, സുപ്രസിദ്ധം, കുപ്രസിദ്ധം
ഈ മൂന്ന് പദങ്ങളുടെയും അർത്ഥം വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാണ്? അർത്ഥവ്യത്യാസം വരുത്തുന്നതിന് പദാദിയിൽ ചേർക്കുന്ന ശബ്ദങ്ങൾ അല്ലെങ്കിൽ പ്രത്യയങ്ങൾ ഏതെല്ലാം? ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്യുക. പ്രസിദ്ധം, പ്രസിദ്ധി നേടിയത്. സുപ്രസിദ്ധം, കൂടുതൽ നല്ല പ്രസിദ്ധി നേടിയത്. നല്ല അർത്ഥത്തിലുള്ള പ്രസിദ്ധിയാണിത്. കുപ്രസിദ്ധം, ചീത്തയായ രീതിയിൽ പ്രസിദ്ധി നേടിയത്. കു എന്ന ശബ്ദം നല്ലതല്ലാത്തതിനെ സൂചിപ്പിക്കുന്നു. ചീത്തയായ, താണതരത്തിലുള്ള, ചെറുതായ എന്ന അർത്ഥത്തിലെല്ലാം കു ശബ്ദം ഉപയോഗിക്കുന്നു. ഇതിന്റെ വിപരീത അർത്ഥമാണ് പദാദിയിൽ സു ചേർക്കുമ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ നല്ല പ്രസിദ്ധി നേടിയത് സുപ്രസിദ്ധവും ചീത്തയായ രീതിയിൽ പ്രസിദ്ധി നേടിയത് കുപ്രസിദ്ധവും. കൂടുതൽ പദങ്ങൾ: നിശങ്കം, വിസ്മരിക്കുക, നിശേഷം, നിസ്സാരം, സസന്തോഷം തുടങ്ങിയവ.